തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യം. സോ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ രാവിലെ സമയം തിരുവചനത്തിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ ഒന്നിച്ചടുത്ത് വരുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് വാദിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളിലത് ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ച ഈ വചനം ഞങ്ങൾക്ക് ആത്മാവും ജീവനുമാണെന്നാണ്. അതൊരു കേൾവിയായിരിക്കാനിടയാകരുത്, ഞങ്ങളിലേക്ക് അത് ജീവനായി വ്യാപരിക്കട്ടെ, അത് ആത്മാവായി വ്യാപരിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കർത്തൃസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കൃപ തോന്നുന്നതിനായി നന്ദി കർത്താവേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ മരണ, രണ്ട് കർത്താവിൻ്റെ വരവ. ഈ രണ്ട് കാര്യങ്ങളെയും ഇന്ന് രാവിലെ ഒന്ന് ഓർപ്പിക്കണമെന്ന ചില മുഖങ്ങളിലൊക്കെ ഒരു പേടി കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. രണ്ടും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹകരമായ കാര്യങ്ങളാണ് അല്ലേ? അങ്ങനല്ലേ? അത്ര അങ്ങോട്ട് യോജിക്കുന്നില്ല എന്തോ. പ്രൈസ് ലോർഡ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് മരണമായാലും കർത്താവിൻ്റെ വരവായാലും രണ്ടും ഒരുപോലാണ്. രണ്ടും സന്തോഷമുള്ള കാര്യമാണ്, ഏറ്റവും സന്തോഷമുള്ള കാര്യം. ദൈവവചനപ്രകാരം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ മരണമായാലും കർത്താവിൻ്റെ വരവായാലും. ഇത് രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ ഭൂമി ജീവിക്കുന്ന സമയത്ത് നമുക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാളുകളെ എണ്ണാനിടയാവണം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ എണ്ണിയെടുക്കാമെങ്കിൽ, എത്ര സമയം കൂടെ എനിക്ക് മുന്നോട്ടുണ്ട് എന്ന് ഞാനൊന്ന് ചിന്തിക്കാമെങ്കിൽ, നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസമുണ്ടാകും. അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ചുള്ള കാര്യവും. പണ്ട് അല്ലെങ്കിൽ നമ്മൾ പാടുന്ന പാട്ടിലൊക്കെ, നമ്മളിപ്പോൾ പാടിയ പാട്ടിലൊക്കെ പാടിയത് എന്താണ്? ഞങ്ങൾ എന്നാണിനി അത് സാധ്യമാകുന്നേ അങ്ങയോടൊത്തുള്ള കൂട്ടായ്മ എന്നാണ് പാടിയത്. കർത്താവിനോട് നമ്മൾ പറയുകയാണ്, എന്നാ ഞങ്ങൾക്കതൊന്ന് ആക്ഷരികമായി സാധ്യമാകുന്നത്. എത്ര പേരങ്ങനെ നോക്കി പാർക്കുന്നുണ്ട്? എത്ര പേർക്ക് അതിനോട് താല്പര്യമുണ്ട്? പ്രിയപ്പെട്ടവർ, സ്തോത്രം. എൻ്റെ യേശുവിൻ്റെ വരവ് ഒരു യാഥാർത്ഥ്യമാണെന്ന് ഇന്ന് രാവിലെ പറയാനാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ജ്ഞാനമുള്ളൊരു ഹൃദയം ഞാൻ പ്രാപിക്കുന്നു. അതേ സമയത്ത് തന്നെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വരവിനായിട്ട് നോക്കി പാർക്കുന്നു. ഇതിനിടയ്ക്ക് ഞാൻ മരിച്ചു പോയാലും ഞാൻ അന്നേരം അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ഇതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയാനായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തന്നത്. അതിനുവേണ്ടി വേണം നാം ഇന്ന് ദൈവത്തെ സ്തുതിക്കാൻ. 90-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. ആദ്യം മുതൽ വായിച്ചാൽ, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തിലെയും നിർമ്മിച്ചതിന് മുമ്പേ നീ ദൈവമാകുന്നു എന്നാണ് പറഞ്ഞത്. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. എല്ലാ മനുഷ്യരെയും തിരികെ വരുവാനായിട്ട് ദൈവം ഒരു ചെറിയ പിരീഡിലേക്കാണ് നമ്മളെവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ഈ സങ്കീർത്തനം പറയുന്നു. അടുത്ത വാക്യം പറയുന്നു, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. കാലങ്ങൾക്ക് അതീതനായ ദൈവത്തിന് കാലത്തിനകത്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവത്തിന് അത് വെറും ഒരു നൊടിനേരം പോലെയുള്ളൂ, ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ വേദനയായിക്കോട്ടെ, പ്രയാസമായിക്കൊള്ളട്ടെ, ജീവിതമായിക്കൊള്ളട്ടെ, കേവലം ഒരു യാമം പോലെ മാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. കർത്താവിൻ്റെ മുമ്പാകെ സകലതും നഗ്നമായി മലർന്നും ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നേച്ച് ഞാൻ നീതിമാനായി, ഞാൻ നല്ലത് ചെയ്തു, ഞാനൊരു മിടുക്കനാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പോൾസൺ സാർ പറഞ്ഞ പോലെ, ഗോഡ് ഇസ് സ്മാർട്ടർ ദാൻ ഓൾ ഓഫ് അസ് എന്ന് പറഞ്ഞതുപോലെ, നമ്മളെക്കാളൊക്കെ ഒത്തിരി മിടുക്കനാണ് ഈ ദൈവം.
ആ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഒരു പ്രാഗൽഭ്യവും ഇല്ലാത്തത് കൊണ്ട് പറയുകയാണ്, നീ ഞങ്ങളെ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ, എട്ടാമത്തെ വാക്യം, നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു എന്നാണ്. ദിനം പ്രതി നോക്കിയാൽ ദൈവസാന്നിധ്യത്തിലല്ലാതെ എനിക്കൊരു സന്തോഷം ഉണ്ടാകാത്തൊരവസ്ഥയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുക. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ അത് 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും. എന്നുവെച്ചാൽ നമുക്കൊരു 70 കൊല്ലത്തേക്കൊക്കെ ജീവിക്കാനുള്ള ഒരു ഒരു മെഷീനറി കപ്പാസിറ്റി ഒക്കെ ഉള്ളൂ നമുക്ക്. നമ്മുടെ കണ്ണുകളുടെ കാഴ്ച കുറയും, നമ്മളുടെ കൈകളുടെ ആരോഗ്യം നഷ്ടപ്പെടും, നമ്മളുടെ പേശികളുടെ ബലമൊക്കെ ക്ഷയിക്കും. നമുക്കൊരു 70 അല്ലെങ്കിൽ ഏറെ ആയാൽ 80 അത്രേ ഉള്ളൂ. അത്രയും നാളത്തെ ഒരു ഒരു ഒരോട്ടത്തിന് വേണ്ടിയാണ് നമ്മളുടെ ഈ ശരീരം പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയുകയാണ്, അത് വേഗം തീരുകയും ഞങ്ങൾ തീർന്നു പോവുകയല്ല, പകരം ഞങ്ങൾ പറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, നമ്മൾ പറന്നു പോവുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനക്കാരൻ്റെ ആ പ്രാവചനികമായി പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക, പറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന വാക്കുകളിൽ പോലും മരിച്ച് പോയി എന്നാണ് പറയുന്നത്. മരിച്ച് പോയി, മരിച്ച് തീർന്നു എന്നല്ല പറയുന്നത്, മരിച്ച് പോയി. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിൻ്റെ കോപത്തെയും നിൻ്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ. ഈ വിവരം തിരിച്ചറിയണമെന്നാണ് പറഞ്ഞു. ദൈവബോധമുള്ള ഒരു വ്യക്തിക്ക് ഞാനൊരു ദിവസം എൻ്റെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമെന്നുമൊക്കെ ഉള്ളതിനെക്കുറിച്ച് എല്ലാ നേരത്തും ഒരു ബോധ്യമുണ്ടാകണം. അടുത്ത വാക്യമാണ് നമ്മൾ വായിച്ചത്, 12. സ്തോത്രം, ചേർന്ന് വായിച്ചാലോ. പതിമൂന്നാം വാക്യം, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. ആത്മാർത്ഥമായിട്ട് വായിക്കാമോ അത്? സ്തോത്രം, വായിച്ചതിൽ ആത്മാർത്ഥതയുണ്ട്. ഹൃദയത്തിൽ നിന്ന് എത്രത്തോളം താല്പര്യത്തോടെ നമുക്കത് വായിക്കും. കർത്താവേ മടങ്ങി വരണമേ, ഞങ്ങൾ തയ്യാറാണ്. അങ്ങ് മടങ്ങി വരണമേ, ഞങ്ങൾ തയ്യാറാണെന്ന് പറയാനായിട്ട് കഴിയുമോ? നമ്മുടെ ഒരു ഒരുക്കത്തിന് വേണ്ടി എന്നെ കർത്താവ് കാത്തിരിക്കുന്നു. ഒരല്പജനത്തെ കൂടെ കർത്താവ് കാത്തിരിക്കുകയാണ്. ഞാൻ ചെയ്യേണ്ട ജോലി തികയ്ക്കുമെങ്കിൽ എൻ്റെ കർത്താവ് ഇപ്പോൾ വരാനും സാധ്യതയുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത്ര ത്വരിതപ്പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവട്ടെ. കാലത്ത് തന്നെ 14 വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷ. ഇന്ന് രാവിലെ നമുക്ക് വേണ്ടത് അതാണ്, എൻ്റെ കർത്താവിനാൽ ഒരു തൃപ്തി ഉണ്ടാവാനായിട്ട് നമുക്ക് കഴിയണം. ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കുമെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംസരങ്ങളും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. സ്തോത്രം. എൻ്റെ കർത്താവിനെ അറിയാതിരുന്ന നാളുകളിൽ നാം അനുഭവിച്ച ദുഃഖം, പ്രയാസങ്ങൾ, അതിനെല്ലാം ഇരട്ടിയായിട്ട് എൻ്റെ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കണമേ എന്ന് പറയുക. ഇനി ഒരിക്കലല്ല, ഇന്ന്, ഇപ്പോൾ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവ് അനുഭവിച്ച ദുഃഖകാലങ്ങൾ, കർത്താവിൽ നിന്ന് വേർപെട്ട് ഞാൻ അനാഥനായി നടന്നിരുന്ന സമയത്ത് അനുഭവിച്ച വേദനയിലൊക്കെ എൻ്റെ കർത്താവെ എന്നെ നീ ഒന്ന് സന്തോഷിപ്പിക്കണമേ. കാരണം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിനേക്കാൾ അധികമായിട്ട് ഞങ്ങൾക്ക് സന്തോഷം തരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ആ സന്തോഷം ഞങ്ങൾക്ക് തരണമേ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പറയാ, നിൻ്റെ ദാസന്മാർക്ക് നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ മക്കൾക്ക് നിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. കണ്ണു തുറന്നാൽ ദൈവ മഹത്വം കാണുന്നത് പോലെ. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ തക്കവണ്ണം ആത്മാവിൻ്റെ നയനങ്ങളൊന്ന് തുറന്നു കിട്ടാൻ വേണ്ടി, എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയുന്ന നിലയിൽ അങ്ങനെയൊന്നാക്കണമെന്നാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. യെസ്, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇത് കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞങ്ങളുടെ പ്രവൃത്തിക്കൊരു വിരാമം ഉണ്ടാകുന്ന ദിവസം. പുതിയ നിയമ പുസ്തകത്തിനകത്ത് ഏതാണ്ട് 260 അധ്യായങ്ങളാണുള്ളത്, 260 ചാപ്റ്റേഴ്സ് ആണ് ബൈബിളിൽ മൊത്തം ഉള്ളത്. അതിനകത്ത് ഏതാണ്ട് 320 പ്രാവശ്യം കണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അത്ര ഉറപ്പാണ്.
ഓരോ ചാപ്റ്ററിലും ഒന്നും വെച്ചല്ല, ഏതാണ്ട് ഒന്നര പ്രാവശ്യം വീതം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് വേണമെങ്കിൽ നമുക്കെടുക്കാം. എല്ലാ ചാപ്റ്ററിലും ഇല്ല എങ്കിലും ഏതാണ്ട് 10-300 ശതമാനം സ്ഥലത്ത് എൻ്റെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞത് നമുക്കിന്നൊന്ന് ഓടിച്ച് പരിശോധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. എല്ലാം എടുക്കാനല്ല എങ്കിലും ചില ഭാഗമെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് മുഴുവൻ ആ ഒരു പ്രത്യാശ ഉണ്ടാവണം. എനിക്കറിയത്തില്ല ഇന്ന് രാവിലെ കർത്താവ് ഇത് പറയാൻ പറഞ്ഞതിൻ്റെ കാരണം, ഒരുപക്ഷെ മിക്കവാറും ഇന്ന് വൈകിട്ടോ വല്ലതും കർത്താവ് വരുമായിരിക്കും, ഞാൻ അത്ര വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നിപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് കർത്താവ് വരാൻ സാധ്യതയുണ്ട്. ഞാനൊരിക്കലും ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയെക്കുറിച്ച് പറയുമെന്ന് ആരും വിചാരിക്കണ്ട, പ്രവചന നിവൃത്തികളെക്കുറിച്ച് പറയുന്നില്ല ഞാൻ. പക്ഷേ ദൈവവചനത്തിൽ അതിൻ്റെ ഉറപ്പിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ചിലരൊക്കെ മാറിയിരുന്നു, എന്നാൽ ഇപ്പോൾ ഇനി വെളിപ്പാട് പുസ്തകം കേട്ടേക്കാവുന്നു അല്ല, അങ്ങനെ പറയാൻ വേണ്ടിയല്ല ഞാൻ തിരിഞ്ഞത്. പക്ഷെ ദൈവവചനത്തിൽ നമുക്കൊരു ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവർ. നമ്മളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1 തെസലോനിക്കർ 1 3 വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായതിൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്യത്തിൻ്റെ ഭാഗമാണ് അവിടെ പറഞ്ഞത്. 2 വായിച്ചാൽ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. എന്താ കർത്താവിനെ കുറിച്ച് നമ്മുടെ പ്രത്യാശയുടെ സ്ഥിരത? യേശു കർത്താവ് എത്രയും വേഗം വരും. എൻ്റെ കർത്താവ് ഇരിക്കുന്നിടത്തോട്ട് നമ്മളെയും, ഒരുപക്ഷെ യേശു കർത്താവ് തന്ന ഏറ്റവും വലിയ പ്രോമിസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, കർത്താവ് തന്ന പ്രോമിസ് ഏതാ പ്രിയപ്പെട്ടവരെ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ വരും. ആ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്താം. ഞാൻ എവിടാണോ അതാണ് സ്വർഗം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൻ്റെ സ്വർണ്ണ തെരുവീതികളല്ല എന്നെ മോഹിപ്പിക്കുന്നതെന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ എന്തെങ്കിലും മനോഹാരിതയല്ല എന്നെ അതിലേക്ക് ചെല്ലാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. സ്വർഗം ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിലുള്ള ബൗണ്ടറി തിരിച്ചിട്ടുള്ള ഒരു സ്ഥലമായി നിർത്താനല്ല, യേശുവിൻ്റെ സാന്നിധ്യമാണ് സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. യേശു കർത്താവ് ഇരിക്കുന്നതിനോട് വളരെ ക്ലോസായിട്ട് എന്നെ ഇരുത്താമെന്ന് കർത്താവ് തന്ന വാഗ്ദത്തമാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. അവൻ്റെ പ്രത്യാശയിൽ ആ സ്ഥിരതയിൽ ഉറപ്പാക്കിക്കുവാനായിട്ടാണ് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിനകത്തിൽ പറയുന്നത്. അതുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ, അതുകൊണ്ടാണ് കർത്തൃദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തി, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അവിടെ പറഞ്ഞത് യുവർ വർക്ക് ഓഫ് ഫെയ്ത്ത്, ലേബർ ഓഫ് ലവ്, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രയത്നം. എന്നിട്ട് പറയുക നിങ്ങളുടെ പ്രത്യാശയുടെ സ്ഥിരത. ഇതെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രത്യാശ. എന്താണ് പ്രത്യാശ? എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള എൻ്റെ നോക്കിപ്പാർക്കല. അതായിരിക്കണം നമ്മളെ ബേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:26 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ സ്വന്തയാഗം കൊണ്ട് പാപഹരിഹാരം വരുത്തുവാൻ ഒരിക്കലായിട്ടവൻ പ്രത്യക്ഷനായി. 27 വാക്യത്തിൽ വായിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ മരിക്കുകയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2 പ്രത്യക്ഷനാകും. 28 വാക്യം ശ്രദ്ധിച്ചു വായിച്ചേ. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2 പ്രത്യക്ഷനാകും. നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, നമുക്കിന്നത് യാഥാർത്ഥ്യമല്ലാതായതുകൊണ്ടാണ് ഞാനിന്നത് പറയുന്നേ. പണ്ടുള്ള പാട്ടുകളിലും ഒക്കെ എല്ലാ ഭക്തന്മാരും പാടിയിരുന്നത് എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള എൻ്റെ ഒരു നോക്കിപ്പാർക്കലായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു 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 ആ മഹത്വ പ്രത്യക്ഷത അവർക്കൊരു യാഥാർത്ഥ്യമായിരുന്നു. അവരേറ്റവും അധികമായി കാത്തിരുന്നത് എൻ്റെ കർത്താവ് ഇന്ന് വരും, മാറനാഥ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ കർത്താവിനെ അങ്ങനെ അല്ലാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറഞ്ഞു. കർത്താവെ വരേണമേ, കർത്താവിൻ്റെ വാക്ക് വിശ്വസിക്കാത്തവനൊക്കെ ശപിക്കപ്പെട്ടവൻ എന്ന് വെച്ചാൽ എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അധികമായിട്ട് അവരെ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരുന്നതാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇവിടെയും വായിക്കുന്നത്, എൻ്റെ കർത്താവ് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു എന്നാൽ ഇനിയും അവൻ പ്രത്യക്ഷനാകാൻ തുടങ്ങുകയാണ്. അവൻ മഹത്വത്തോടുകൂടി പ്രത്യക്ഷനാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ആരാണെന്ന് നാം തിരിച്ചറിയണം. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ സഭയെ ഉണർത്തിക്കൊണ്ടിരുന്നതും അതാ, നമ്മളെ രക്ഷിച്ചിട്ട് ഈ ശരീരത്തിൽ ഇവിടെ ഇരുത്തിയതിൻ്റെ ഉദ്ദേശമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്. എന്തിനു ഞാൻ ഇവിടെ ഇരിക്കണം?
ശരീരത്തിൽ എന്നെ ഇവിടെ ഇരുത്തിയതിൻ്റെ ഉദ്ദേശം ഇവിടെ പണമുണ്ടാക്കാനല്ല, ഇവിടെ പേരും പ്രശസ്തിയും ഉണ്ടാക്കാനല്ല, അല്ലെങ്കിൽ ഇവിടെ ഞാനൊന്ന് സുഖമായി ജീവിച്ച് എനിക്ക് ആവശ്യമുള്ള ഓക്സിജൻ ലഭിച്ച് എനിക്ക് ആവശ്യമുള്ള വെള്ളം കുടിച്ച് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ച് ഞാനിങ്ങനെ കൊഴുത്ത് തിമിർത്ത് ജീവിക്കാനുമല്ല. ഇവിടെ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ആ ഉദ്ദേശം തീർക്കുമ്പോൾ തന്നെ, ഞാനിവിടെ ആയിരിക്കുമ്പോൾ തന്നെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നമ്മളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നാം കാത്തിരിക്കുന്നു. എൻ്റെ പൗരത്വമുള്ളിടത്തു നിന്ന് എൻ്റെ കർത്താവ് ഇറങ്ങി വരികയാണ്. എന്തിനാ ഇറങ്ങി വരുന്നേ? എന്നെ ഒരു ദൗത്യ നിർവഹണത്തിന് ഇവിടേക്ക് അയച്ചതാണെങ്കിൽ, എനിക്കിവിടെ തന്നിരിക്കുന്നത് ഒരു അംബാസഡർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഇതെനിക്ക് തീർക്കണം. എത്രയും വേഗം എൻ്റെ മാതൃരാജ്യത്തിലേക്ക് എനിക്ക് പോകണം. എത്ര പേര് ഈ പ്രത്യാശയിലുണ്ട് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. എന്നെ ഇവിടെ ഒരു അംബാസഡറായിട്ട് വിട്ടിരിക്കുക. ഒരു ഇന്ത്യൻ അംബാസഡർ ഏതെങ്കിലും എൻ്റെ രാജ്യത്ത് പോയി താമസിക്കുന്നു എങ്കിൽ, ഒരു ചെറിയ ഇന്ത്യയാണ് ആ അവിടുത്തെ ആ കാണുന്ന ആ എംബസി എന്ന് പറയുന്നത്. ഇന്ത്യൻ എംബസിയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ പതാക അവിടെ പാറിപ്പടരുന്നത് കാണാൻ കഴിയും. അവിടുത്തെ സിസ്റ്റം മുഴുവൻ ഇന്ത്യൻ ലോ അനുസരിച്ചിട്ടാണ്. അവിടെ കയറി ചെന്നാൽ തന്നെ അറിയാം ഇന്ത്യയുടെ ഭരണവ്യവസ്ഥിതിയാണ് അതിനകത്തുള്ളത്. മറ്റൊരു രാജ്യത്താണെങ്കിലും അവിടുത്തെ ഭരണവ്യവസ്ഥിതിയേക്കാൾ അധികമായി ആ എംബസിക്കകത്ത് അത് ഇന്ത്യൻ ഒരു ഭരണകൂടം തന്നെ ഭരിക്കുന്നത് കാണാം. ഇന്ത്യൻ ഭാഷ സംസാരിക്കുന്നത് കാണാം. ഇന്ത്യയുടെ കൾച്ചർ അവിടെ കാണാൻ കഴിയും. അതുപോലെ എൻ്റെ കർത്താവ് എന്നെ ഒരു അംബാസഡറാക്കി ഇവിടെ വെച്ചിട്ട് ഒരു പക്ഷേ ഈ ദൈവസഭയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ മുഴുവനായി കാണേണ്ടത് ഒരു സ്വർഗത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ആയിരിക്കണം. ഒരു മിനിയേച്ചർ സ്വർഗം നമുക്കിവിടെ കാണണം. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ദൈവ സാന്നിധ്യമാണ്, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അല്ലാതെ ഇവിടുത്തെ സിസ്റ്റം അങ്ങനെ ആക്കുന്നതിലല്ല. പകരം എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ കയറി വരുന്നവർക്ക് മുഴുവൻ അറിയാൻ കഴിയണം. ഇവിടുത്തെ വ്യവസ്ഥിതി മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയായി മാറുമ്പോൾ ഇത് തന്നെ ഒരു സ്വർഗത്തിൻ്റെ മിനിയേച്ചറായി മാറുകയാണ്. അങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ കേവലം ഒരു സാമുദായിക കാഴ്ചപ്പാടിലേക്ക്, മതപരമായ ചില കാഴ്ചപ്പാടുകളിലേക്ക് നീങ്ങുകയും ഒരു റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. നമുക്കറിയത്തില്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു വ്യവസ്ഥിതിയിലേക്ക് നമ്മൾ കടന്നുപോയിട്ട് അവിടെ ആർക്കുമല്ലാത്ത ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കാൻ നമ്മൾ തുനിയും. അതൊരു വലിയ ശല്യം, വലിയൊരു നഷ്ടമായി പോയേക്കാം എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അവിടെ നിന്ന് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരും. ആ വാക്യം അങ്ങനെ വായിച്ചത്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വരവിനെ കുറിച്ച് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 1 തെസലോനിക്കർ 4:16 നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇത് നമ്മൾ മരിക്കുന്നുണ്ടേ ശവസംസ്കാരത്തിന് മാത്രം വായിക്കുന്ന ചില വാക്യമായിട്ട് മാറിയിട്ടുമുണ്ട്. തന്നെയല്ല, ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു വാക്യം പോലെ, പക്ഷെ അവിടെ വളരെ പ്രാധാന്യതയോടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാവോ? പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം മരിച്ചവരുയർക്കും. യാതൊരു സംശയവുമില്ല. അസന്നിഗ്ധമായി ബൈബിൾ തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, മരിച്ചവർ ഉയർക്കും, സംശയമൊന്നുമില്ല. എന്നിട്ട് വളരെ വളരെ എന്തൊരു ഒരു ഒരു വളരെ തീഷ്ണതയോടുകൂടി പറയാം, മൂഢാ എന്തൊരു വിഡ്ഢിത്ത നീ പറയണത്, മരിച്ചവരെങ്ങനെ ഉയർക്കുമെന്ന് നീ സംശയിക്കുന്നു എന്ന് ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കത്തില്ലേ? നീ വിതയ്ക്കുന്നത് ഒരു ഒരു നെല്ലിൻ്റെ മണിയാണെങ്കിൽ അത് കിളിച്ച് വരുന്നത് പച്ച നിറമുള്ള ഒരു ഇലയുള്ള സാധന. നീ വിതച്ചത് ബ്രൗൺ കളറുള്ള കട്ടിത്തോടുള്ള ഒരു നെന്മണിയാണെങ്കിൽ കിളിച്ച് വരുന്നുണ്ടേ അത് വളരെ സോഫ്റ്റായ ഒരു പച്ച നിറമുള്ള ഒരു ഇല ഇങ്ങനെ കിളിച്ച് വരും. നീ അതിനെ വിളിക്കുന്നത് നെല്ലിൻ്റെ ചെടിയെന്ന്. യാതൊരു സാധ്യതയില്ല അങ്ങനെ വിളിക്കാൻ. കാരണം നെല്ലിൻ്റെ ചെടിക്ക് നെല്ലുമായിട്ടൊരു സാമ്യവും ഇല്ല പ്രിയപ്പെട്ടവരെ. പച്ചക്കളറല്ലേ, നീണ്ടിരിക്കുന്ന ഇലയല്ലേ, നെന്മണിക്ക് എന്താ വന്ന? പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ഇലയിൽ നിന്ന്, ഈ ചെടിയിൽ നിന്ന് നെന്മണി ഉണ്ടാകുമ്പോഴാണ് അറിയുന്നത് ഇന്ന് അന്ന് വിതച്ച് ചത്തുപോയതായി തന്ന്. ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു ശരീരവുമായി വരുന്നുണ്ടെങ്കിൽ മൂടാ, നിന്നെ വിതച്ചിട്ട് നീ ദ്രവത്വത്തിൽ വിതച്ചിട്ട് അദ്രവത്വത്തിൽ ഉയർക്കുമെന്ന. ഉയർപ്പെന്നുള്ളത് സംശയാതീതമായി തെളിയിക്കപ്പെട്ട സത്യമാണ്.
പ്രകൃതിയിൽ മുഴുവൻ. അങ്ങനല്ലേ പ്രിയപ്പെട്ടവർ? നമ്മളെല്ലാം എന്തെല്ലാം സാധനങ്ങൾ കുഴിച്ചിടുന്നു, അതൊക്കെ കുറച്ചാൾ നമ്മൾ ഇനി നമ്മൾ വിചാരിച്ച് തീർന്നു പോയെന്ന്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് അതിങ്ങനെ കിളിച്ചു വരുന്നത് കാണാം, കിളിച്ചു വരുന്നത് കാണാം. നമുക്കൊക്കെ ഇന്ന് പരിചയമുള്ളത് കൊണ്ട് അറിയാം, ഓ ഞാനിട്ട പയറുമണി തന്നെയായി കിളിച്ചു വന്നേക്കുന്നത്. ഞാനിട്ട അല്ലെങ്കിൽ മുളകിൻ്റെ അല്ലെങ്കിൽ കൊല്ലയെന്ന് വിളിക്കത്തില്ലേ, മുളകിൻ്റെ ചെടിക്ക് അതിനെ അത് തന്നെയാണ് കിളിച്ചു വന്നതെന്നൊക്കെ നമ്മൾ പരിചയം കൊണ്ട് പറയും. പക്ഷേ കാഴ്ചയിൽ വലിയ സാമ്യമൊന്നുമില്ല. അതുകൊണ്ട് ഉയർപ്പ് സന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുക ബൈബിളിൽ. അത് വിശ്വസിക്കാത്തവനെ മൂഢ എന്ന് വിളിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എന്നാൽ അടുത്ത കാര്യം പറയാം, പിന്നെ ജീവിച്ചിരിക്കുന്നവരായ നാം എൻ്റെ കർത്താവിൻ്റെ വരവിങ്കൽ മഹാകാഹളത്തോടുകൂടി മഹാദൂതൻ്റെ സൈന്യത്തോടുകൂടി ദൈവം ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ കർത്താവ് ആകാശം കീറി ഇറങ്ങി വരുന്ന യഹൂദൻ്റെയൊക്കെ പ്രത്യാശ അതായിരുന്നു പ്രിയപ്പെട്ടവരെ. അവരൊക്കെ ഇന്നും വിശ്വസിക്കുന്നത് മെസ്സിഹ അവർ ആകാശം കീറി ഇറങ്ങി വരുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ എൻ്റെ വാഴ്ചപ്പെട്ട കർത്താവ് ഇവിടെ ഒരു സെർവൻ കിങ് ആയിട്ട് വരുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം, റോമലേഖനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവർക്കൊരംശമായി കാഠിന്യം ഭവിച്ചതാണ്. എൻ്റെ കർത്താവിൻ്റെ വരവ് കാണാതിരിക്കത്തക്കവണ്ണം അവർക്ക് അന്ധത പിടിച്ചുപോയി. എന്തിനാണെന്നറിയാമോ? എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വാക്യം പറയാമോ? ജാതികളുടെ സംഖ്യ തികയാൻ വേണ്ടി. ജാതികൾക്കൊരു സംഖ്യ വെച്ചിരുന്നു, അവരെ ഒന്ന് ചേർത്തിട്ടൊന്ന് തികയ്ക്കുന്നത് വരെ അവർക്ക് അംശമായി കാഠിന്യം ഭവിച്ചതാ. എൻ്റെ കർത്താവ് ഇറങ്ങി വരുന്നത് അവർ പിന്നെ കാണുന്നത് ശരിക്കും തുറന്നു വരുന്ന ആ മേഘാരൂഢനായി വരുന്ന കർത്താവിനെ അവർ കാണും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, സകല കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ച യഹൂദനടക്കം സകലരും അവനെ കാണും. അവൻ മേഘാരൂഢനായി വരുന്നത് കാണും. അവനെ കുത്തിത്തുളച്ച സകല മനുഷ്യരും അന്ന് ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ ഇസ്രയേൽ വിലപിക്കും. ഓ ഇവനെയാണല്ലോ ഞങ്ങളന്ന് ക്രൂശിച്ചത്, അവൻ്റെ കയ്യിലെ പാടുകൾ മായാത്തത്, അവൻ്റെ കാലിലെ ആണിപ്പാടുകൾ മായാത്തത്, അവൻ്റെ ചങ്കിൽ കുത്തിയത് മായാത്തത്. അവരെ ഓർപ്പിക്കാൻ വേണ്ടിയാണ്. അറിഞ്ഞില്ല അവർ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും അതാ പറഞ്ഞത്, അവർ തേജസ്സിൻ്റെ കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രൂശിക്കയില്ലായിരുന്നുവെന്ന്. അവർ ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മളുടെ രക്ഷ നടക്കത്തില്ലായിരുന്നു. ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ എണ്ണപ്പെടുകയില്ലായിരുന്നു. അതുകൊണ്ട് ഒരല്പ കാഠിന്യം അല്പസമയം അന്ധത പിടിപ്പിച്ചിട്ട് എന്നെയും നിങ്ങളെയും ആ എണ്ണത്തിലേക്ക് ചേർക്കാൻ, അക്കൂട്ടത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരായ നാം ജീവിച്ചിരിക്കുന്നവരായ നാം, തെസലോനിക്കർക്കെഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം ഭാഗം വായിക്കുന്നത് അങ്ങനെയാണ്, പിന്നെ ജീവിച്ചിരിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഭാഗമാണ്, അതെങ്ങനെയായിരിക്കുമെന്ന് ചുമ്മാ ഒന്ന് സങ്കല്പിച്ച് നോക്കണം. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഈ സഭയിൽ ഇത് പറയുന്നേ. കർത്താവ് മേഘങ്ങളിൽ വരുന്ന സമയത്തിൽ നമ്മളെ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. കർത്താവ് ഭൂമി വരെ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്തായിരിക്കും കാര്യം? ഞാനൊരു ഒറ്റ ചാട്ടം ചാടുക എൻ്റെ അപ്പനെ കാണുമ്പോൾ. കാരണം എൻ്റെ കാല് ഞാൻ തള്ളവിരളിന്മേലാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതോ ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ച് ഞാനൊന്ന് നൂല് വെച്ച് കെട്ടി ഒരു കോൺക്രീറ്റ് ഇട്ട് നിറച്ച് ഇവിടം തന്നെയാണ് എൻ്റെ ജീവിതമെന്ന് പറഞ്ഞ് നിന്നാൽ എൻ്റെ കർത്താവിനോട് കൂടെ എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, അവൻ ഇവിടോട്ട് വന്ന് വലിച്ച് പറിക്കത്തില്ല കപ്പ വീഴുന്നത് പോലെ. ഇവിടെ വന്ന് നമ്മളെ രണ്ട് ആട്ടൊക്കെ ആട്ടി ഇവിടുന്ന് വലിച്ച് പറിക്കുമെന്ന് വിചാരിക്കുന്നെങ്കിൽ ചുമ്മാതാ, ഇവിടെ വേരുറക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ സീറ്റ് പോലും വേരുറക്കില്ലെന്ന് ഞാൻ പലപ്പോഴും പറയുന്നത്. മാറിയിരുന്നോണോ? ആളുകൾക്ക് സ്വന്തം സീറ്റില്ല, സ്വന്തം സ്ഥലങ്ങളും ഉണ്ടാകരുത്. എങ്ങാനും വേരിറങ്ങിപ്പോയെങ്കിൽ അവിടെ ഇരുന്നു പോകും കർത്താവിൻ്റെ വരവെങ്കിൽ. ആ തള്ളവിരളിൻ്റെ അറ്റത്ത് നിന്നേച്ച് എൻ്റെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്നും നോക്കാതെ ഒരൊറ്റ ചാട്ടം ചാടുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ പിടിച്ചുകൊണ്ട് പോകും. എത്ര പേരങ്ങനെ തയ്യാറായി നിപ്പുണ്ട് പ്രിയപ്പെട്ടവർ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഇന്ന് വചനം പറയുമ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇതൊരു കത്തലായി തീരണം. എൻ്റെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഞാൻ നോക്കി പാർത്തിട്ട് ഞാനൊരു തള്ളവിരളിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ ആ വിടുതലിന് വേണ്ടി ആ ദ്രവത്വത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി സർവസൃഷ്ടിയും ഞരങ്ങുന്നത് പോലെ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം ആ പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നാം ഒന്ന് ഞരങ്ങുവാനിടയാകുമെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ വരവ് എത്ര യാഥാർത്ഥ്യമാണ്! ദൈവവചനത്തിൻ്റെ ശക്തി എത്ര വലുതാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറയുന്നത്, പിന്നെ ജീവിച്ചിരിക്കുന്നവരായ ഞാൻ. പുത്തുവരുത്തത്തിൽ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ഒപ്പിച്ചു കയറി പോകാനുള്ള ഒരു പരിശ്രമമല്ല. ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ അങ്ങ് പോയി ഇവിടെ തന്നെയൊക്കെ ആണ് ലോകമെന്ന് വിചാരിച്ച് ജീവിക്കാനല്ല പ്രിയപ്പെട്ടവർ. കർത്താവ് നമ്മളെ ഇത്ര വില കൊടുത്ത് വാങ്ങിച്ചത്, ആ കർത്താവിൻ്റെ വിളിയുടെ ആ ബോധ്യം നമുക്കുണ്ടാകുമെങ്കിൽ, വചനം പറഞ്ഞതുപോലെ പിന്നെ ജീവിച്ചിരിക്കുന്നവരായ നാം അവനോടുകൂടെ എല്ലാ നാളും
ആയിരിക്കും. കർത്താവിൻ്റെ വാഗ്ദത്തം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. വാക്യം അങ്ങനെയാണ് വായിക്കുന്നത്, ഒന്നുകൂടെ വായിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ജീവനോടെ 17-ാമത്തെ വാക്യം അത്, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ്യ. എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അവരോട് പറഞ്ഞു കൊടുത്ത ഒരു വാക്യമുണ്ടാകിയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ശരിക്കും അന്ന് ഈ വചനം സുവിശേഷ പ്രസംഗമായിട്ട് പറഞ്ഞതാ കേട്ടോ. അവിടെ വെച്ച് പറയുകയാണ്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊണ്ടാൽ നിങ്ങളുടെ പാപത്തിന് മോചനം വരും, മാനസാന്തരപ്പെട്ട് ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്തു നിന്ന് നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ ചില പ്രവൃത്തികളിൽ അങ്ങനെ ഒരു സുവിശേഷ പ്രസംഗം പറയുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആശ്വാസകാലങ്ങൾ നമുക്ക് ഈ ആദ്യത്തെ രണ്ട് ഭാഗം നല്ലവണ്ണം അറിയാം. ഞാൻ എൻ്റെ കർത്താവുമായിട്ടുള്ള ഒരു മാനസാന്തരത്തിൽ വന്നു, പാപമോചനം എനിക്ക് ലഭിച്ചു, കർത്താവ് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് പറഞ്ഞ കാര്യമാണ് എന്ത്? അങ്ങനെ ആശ്വാസകാലം വരുമെങ്കിൽ നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഒരു പ്രിയപ്പെട്ട, ഇത് മറന്നു പോകല്ലേ, നമ്മൾ ഇന്ന് അതിനൊത്തിരി ദൂരം കൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ മുഖത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ എനിക്ക് ആശ്വാസമുണ്ടെന്നും നാം വിശ്വസിക്കുന്നുണ്ട്. ആശ്വസിച്ച് ഞാൻ ഇവിടെ ഒന്ന് ആശ്വസിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കാനല്ല അവിടെ നേരം. പിന്നെ പറഞ്ഞത് എന്താ? കർത്താവായ ക്രിസ്തുവിനെ അവൻ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിലുണ്ട്, മുകളിലോട്ട് നോക്കി കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ഭാഗം ഓർമ്മയുണ്ടല്ലോ. അവരെല്ലാവരും മേളിലോട്ട് നോക്കി നിൽക്കുമ്പോൾ അവിടെ പറഞ്ഞ വാക്കെന്താ? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ മേപ്പോട്ട് നമ്മുടെ ഭാഗത്ത് വരെ നിങ്ങൾ ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കണേ എന്തിനാ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. വീണ്ടും വരുമെന്ന് ദിനം പ്രതി, നിമിഷം പ്രതി എന്റെ കർത്താവിന്റെ വരവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പാപമോചനം ലഭിച്ച മാനസാന്തരത്തോടുകൂടി ദൈവം കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ പാപമോചനം ആസ്വദിക്കുന്നുണ്ട്. അവൻ അതുകൊണ്ട് തന്നെ ലോകം എത്ര കലങ്ങി മറിഞ്ഞാലും അവൻ ആശ്വസിക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും അവൻ ആശ്വാസമാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപനം അതാ. കാരണം ഏതിൻ്റെ മീതിലും മീതെയും എൻ്റെ കർത്താവ് വാഴുന്നു. ദൈവരാജ്യം സ്ഥാപിച്ചത് പുറത്തല്ല, എൻ്റെ ഉള്ളില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചോട്ടെ, അതാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ട്. മാർച്ച് 3-ാം തീയതി എങ്ങാണ്ട് വായിച്ചായിരുന്നല്ലോ, മാർച്ച് 3-ാം തീയതി വലിയൊരു സുനാമിയും ഭൂകമ്പും കൂടെ ഒന്നിച്ചു വരുമെന്ന്. പേടിയൊന്നുമില്ലല്ലേ? പ്രൈസ് ഗോഡ്. ഇന്ന് എന്തോ അത് ഒത്തിരി വാർത്തകൾ, ഈ പുലി വരുന്നേന്ന് പണ്ടൊരു കൊച്ചൻ വന്ന് പറഞ്ഞ കഥ പോലെയാ. പുലി വരുന്നേന്ന് പറഞ്ഞു, കളിപ്പിച്ചേന്ന് പറഞ്ഞു, പുലിയൊന്നും വന്നില്ല. അവൻ 4-5 തവണ അങ്ങനെ പറഞ്ഞു. ഒരു പ്രാവശ്യം ശരിക്കും പുലി വന്നപ്പോഴും ആൾക്കാർ വിചാരിച്ചു തമാശയാണെന്ന്. ഏതാണ്ട് ഈ കാലം അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് തോന്നുന്നത്. അതിനുവേണ്ടി ഒരുക്കുന്ന ഇതൊക്കെ, പക്ഷെ ഒരുങ്ങിയിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ട് ഒരുങ്ങാനൊന്നുമില്ല. അവൻ പക്ഷെ റെഡിയാണ്. അവനൊരു യാഥാർത്ഥ്യം പോലെ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് തോന്നുന്നു ഓ കർത്താവ് വരച്ചൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയണതാ എന്ന് ചിന്തിക്കാറായെങ്കിൽ തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ. മാനസാന്തരത്താൽ വീണ്ടും എന്നെ പ്രാപിച്ച ദൈവ പൈതലേ, എൻ്റെ കർത്താവ് നിങ്ങൾക്ക് ആശ്വാസത്തെ അനുനിമിഷം തരുമെങ്കിൽ, ദൈവത്തിൻ്റെ രാജത്വം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്നാ സംഭവിച്ചാലും. ഇപ്പം നമുക്കൊക്കെ ഭയങ്കര സങ്കടം. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ വായിച്ച് കാണുമായിരിക്കും, റിജി എന്ന് പറയുന്ന ഒരു മിഷണറി സഹോദരി കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ആ പ്രിയപ്പെട്ടവളെ നമുക്ക് പഴയ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാം. തേവരെ താമസിച്ചിരുന്ന സമയത്ത് നമ്മളുടെ പ്രയർ മീറ്റിങ്ങിലൊക്കെ വന്നിരുന്നു. ആ പ്രിയപ്പെട്ടവൾ കഴിഞ്ഞ ദിവസം ബാത്റൂമിലൊന്ന് തെന്നി വീണു, തല ചെന്ന് കട്ടള പടിയിൽ താഴെ അടിച്ചു, ബോധം പോയി, വെന്റിലേറ്ററിലായിരുന്നു. ഇന്നലെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പക്ഷെ നിദ്ര പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കൊരു ഒരു പ്രത്യാശയും സന്തോഷമൊന്നുമല്ല, നമുക്ക് ഭയങ്കര സങ്കടം. അച്ഛോ ഭയങ്കര സങ്കടമാണ്. ലോക മനുഷ്യർക്ക് ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്.
സത്യത്തിൽ അതിൽ ആ ജോലി തീർത്തിട്ട് ആ പ്രിയപ്പെട്ടവളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. പലപ്പോഴും പല ഭക്തന്മാരുടെയും ശവസംസ്കാരത്തിന് ശുശ്രൂഷിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അസൂയ അവരോട് തോന്നിയിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ പോലും അവിടെ അങ്ങനൊന്ന് കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ആ ബോഡി അങ്ങനെ നിട്ടിട്ട് കർത്താവിനോടൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച് കൊതിച്ചിട്ടുണ്ട്. എത്ര മനോഹരമായ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ, എൻ്റെ ജോലി ഇവിടുന്ന് തീർക്കണം, എനിക്ക് എത്രയും വേഗം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടണം. നമ്മളതിനെ ഇന്ന് ഭയങ്കര സിമ്പതൈസ് ചെയ്യാൻ പഠിച്ചുപോയി. നമ്മൾ ഭയങ്കര ആഗണൈസ് ചെയ്യാൻ, നമ്മൾ വേദനിപ്പിക്കാൻ തുടങ്ങി അത്തരം കാര്യങ്ങൾ. നമുക്ക് ഭയങ്കര ലോക മനുഷ്യൻ. വചനം പറയുന്നത് നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനാണ് ഞാനിത് പറയണതെന്നാണ് പറഞ്ഞേ. അവിടെ പറഞ്ഞ കാര്യമാണ് എൻ്റെ കർത്താവ് വരാറായി, അന്ന് മരിച്ചവർ നിങ്ങൾക്ക് മുമ്പായിട്ട് അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങുകയാണ്. ആ പ്രത്യാശ എവിടെ? ഇന്ന് ആ പ്രത്യാശയുടെ നീളം അങ്ങ് കൂട്ടിയിട്ട് അത് ശരിയാ ബ്രദറെ, എന്നാലും കഷ്ടമായി പോയെന്ന്. ഒരു കഷ്ടവുമില്ല പ്രിയപ്പെട്ടവരെ. അവരവരുടെ വേല തികച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആ നിമിഷം ചെല്ലണം. അവിടെ ഒരു മനോഹരമായ ഭാഗ്യാവസ്ഥയാണെന്നുള്ളത് നാം തിരിച്ചറിയണം. മരണത്തെക്കുറിച്ച് ഞാൻ അധികം ഇന്ന് പറയുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ വരവേറ്റം യാഥാർത്ഥ്യമായിരിക്കുന്ന, ജീവിച്ചിരിക്കുന്ന, ഇവിടെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം, പാപമോചനം ലഭിച്ചവരാണെങ്കിൽ, കർത്താവിൻ്റെ ആശ്വാസത്തെ അയക്കുമെങ്കിൽ, കർത്താവായ ക്രിസ്തുവിനെയും അവൻ അതോടുകൂടി തന്നെ അയക്കുമെന്നാണ് പറഞ്ഞതിനർത്ഥം. നമ്മളൊക്കെ പലപ്പോഴും ഓർക്കുന്നത് അക്ഷരീയമായ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും മറ്റുമോ, വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് പോലും അതിനുവേണ്ടിയാണ്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവർ, ഓരോരുത്തരുടെയും സമയം അതാത് പീരീഡിൽ വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമാക്കിയതാണ് അത് പറയുന്നത്. അവിടെ പറയുന്ന 666 എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ മാലയിട്ടൊരു ഭൂതം വന്ന് ഇവിടെ ഭരിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ മാനുഷികത വന്ന് കയറി കർത്താവിൽ നിന്ന് എന്നെ മാറ്റുന്നതാണ്. ഓരോരുത്തൻ്റെയും അന്തിക്രിസ്തുവിൻ്റെ വ്യാപാരം അവനവൻ്റെ ജീവിതത്തിൽ തന്നെയുണ്ട്. അത് 2016 ഉണ്ട്, 1900 ഉണ്ട്, അത് 1st century ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിൽ അത് വരില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നവനെ കർത്താവിൽ നിന്ന് അകറ്റുന്നത് 666 എന്ന സംഖ്യ തന്നെയാണ്. അത് മനുഷ്യൻ്റെ സംഖ്യ എന്നാണ് പറഞ്ഞേക്കുന്നത്. മാനുഷികത എവിടെ കൂടുന്നോ അവൻ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകാനിടയായിത്തീരും. ഇതും നല്ലൊരു ലക്ഷണമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് പോലും കർത്താവിൻ്റെ വരവിൻ്റെ ഒരു പ്രത്യാശയില്ലാതായിരിക്കുക നമുക്ക്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ടേ ഏതാണ്ട് ഒരു ഇനിയൊരു 150 കഴിഞ്ഞ് സംഭവിക്കുന്നത് പോലെയാണ് നമ്മുടെ ചിന്ത. അല്ല പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് ഇതെല്ലാം ഒരൊറ്റ പാക്കേജിനകത്താണ്. നിങ്ങൾ പാപത്തിൻ്റെ മോചനത്തിനായി മാനസാന്തരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സമൂഹത്തു നിന്ന് ആശ്വാസകാലം വരുന്നത് പോലെ കർത്താവായ ക്രിസ്തുവിനെ അവൻ നിങ്ങളുടെ ഇടയിലേക്ക്, യേശുവിനെ തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് അവൻ അയക്കുമെന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വായിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വെച്ച് പറയുന്നത് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. മത്തായി സുവിശേഷം 16:27 വാക്യത്തിൽ അവിടെ അങ്ങനെ വായിക്കുന്നത്, അതാ മനുഷ്യപുത്രൻ. മത്തായി സുവിശേഷം 16:27, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. സ്തോത്രം. 24 കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ഇത്തിരി സ്പീഡിൽ അങ്ങ് പോകേണ്ടതുകൊണ്ട് അത് മാത്രം വായിപ്പിച്ചത്. കർത്താവ് പറയുകയാണ്, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇതില്ലാത്തൊരു വകുപ്പ് കർത്താവ് വെച്ചിട്ടില്ല. അതിനെ ലൈറ്റാക്കാൻ ആരും നോക്കല്ലേ പ്രിയപ്പെട്ടവരെ. അവൻ പറഞ്ഞ് തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അവനെ കളയും. ഒരു പ്രാർത്ഥനയെങ്കിലും കർത്താവേ എന്നെ ഇവിടെ ജീവിപ്പിച്ചിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിനെ കളയുമെന്നാണ് പറഞ്ഞ എൻ്റെ അർത്ഥം. ആ ഇച്ഛ കൊള്ളൂല എന്ന്. യേശുവിൻ്റെ അടുക്കൽ ആയുസ് വർദ്ധിപ്പിക്കാനും പണം വർദ്ധിപ്പിക്കാനും എൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും വരാൻ ആര് പറഞ്ഞു? യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. യേശു കർത്താവിൻ്റെ വാക്കുകളാണ് ഞാനീ പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞത് അവൻ്റെ ജീവനെ അവൻ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. അടുത്ത വാക്യം, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? വാക്യം, തന്റെ ജീവനെ കളഞ്ഞാൽ കണ്ടെത്തുമെന്നുള്ള സത്യം, കളഞ്ഞാൽ നേടുമെന്നുള്ള ലോകപ്രകാരമുള്ള ഒരു പ്രമാണത്തിന്റെ വിരുദ്ധ പ്രമാണമാണ് യേശു തന്നത്. പിടിച്ചാ കൊണ്ടോളും എന്നാണ്. നീ ആവുന്ന കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് വല്ലോരും കാവത്ത് തിന്നും. അത്രേ ഉണ്ടാവുള്ളൂ. എങ്കിലും നമ്മളോടാണ് അത് പറഞ്ഞേക്കുന്നത്. നീ വെച്ചതൊന്നും നീ തിന്നാനൊന്നും പോകുന്നില്ല, കാരണം അന്നത്തേക്ക് ഷുഗർ പിടിക്കത്തില്ലേ.
അത് കഴിക്കാനും പറ്റത്തില്ല. എന്നാലും നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. നടക്കൂല പ്രിയപ്പെട്ടവരെ. ഇവിടെ വെച്ച് പറയുക, അങ്ങനെ നീ അത് സിനിമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് ഇവിടെ വെച്ച് പറയുക, എന്നാൽ നീ അതിനെ ഒന്ന് കളയാമോ? ആ വാക്യം അതുകൊണ്ട് അവിടെ വെച്ച് പറയുന്നത്, ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. എന്നിട്ടാണ് ഒരു മനുഷ്യന് സർവ്വലോകവും നേടിയിട്ട് അവന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? എന്നിട്ടാണ് ചോദിച്ചത്, അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? അവൻ എന്തുകൊണ്ട് നേടും അവന്റെ ജീവനെ? എന്നിട്ടാണ് 27-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അതിന്റെ ആദ്യ ഭാഗം മാത്രം എടുക്കട്ടെ. വാഴ്ചപ്പെട്ട കർത്താവ് പറയുക, ഞാൻ നേരിട്ട് കർത്താവ് പറഞ്ഞാന്ന് പറയാനേ, ഞാൻ മേള് മുതൽ വായിച്ചത് യേശു കർത്താവ് പറഞ്ഞ വാക്യങ്ങളാണ്. മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായിട്ട് വരുമെന്നുള്ളത് എൻ്റെ കർത്താവ് നമ്മളോട് അരുളി ചെയ്ത വാക്യമാണ്. പ്രിയപ്പെട്ട 24-ാം അധ്യായത്തിൽ മത്തായി സുവിശേഷത്തിൽ തന്നെ കർത്താവ് വീണ്ടും പറയുന്ന ഒരു ഭാഗമുണ്ട്. 24-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ആ കാലം നോഹയുടെ കാലം പോലെയാകും മനുഷ്യൻ്റെ മനുഷ്യപുത്രൻ്റെ വരവും. 24:37 പറയുന്നത്, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടതിൽ ആ നാളും നാഴിയും, 36 ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. എന്ന് വെച്ചാൽ ആ നാളും നാഴികയും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്താ ഉറപ്പ്? വരും. അത്ര അറിഞ്ഞാൽ മതി. പ്രിയപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയേണ്ട കാര്യമില്ല. എപ്പോ വരും, അതെങ്ങനെ ആയിരിക്കും, അന്നേരം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ശിഷ്യന്മാരും ചെന്ന് ചോദിച്ചു, കർത്താവ് എന്നിൻ്റെ വരവിനുമൊക്കെ ഉള്ള ലക്ഷണം, അടയാളം, സമയമൊക്കെ ഒന്ന് കുറിച്ചു തരാമെങ്കിൽ അന്നേരം പോയി പല്ലും തേച്ച് വന്ന് നിൽക്കാമെന്ന്. ആ പരിപാടി പറ്റൂല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ശക്തനായ സർവശക്തനായ ദൈവം ആ നേരത്തൊരുങ്ങി വന്ന് നിൽക്കുന്നവനെ കൊണ്ടുപോകുന്ന വിഡ്ഢിയാണോ? കർത്താവ് 2016 എത്ര ഏപ്രിൽ 16 വരുന്നതെന്ന് അറിയാമെങ്കിൽ 15-ാം തീയതി ഞാനൊന്ന് റെഡിയായി നിന്നാ പോയാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു വിഡ്ഢിയായ ദൈവമാണോ നമ്മുടെ ദൈവം? അത്രയിലും ഒന്ന് ചിന്തിച്ചുകൂടെ? അന്ത്യകാല പ്രസംഗങ്ങളൊക്കെ നടത്തി ആളുകളെ വിളിച്ചു കൂട്ടുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ഇതൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് നീ ഇപ്പം തന്നെ അങ്ങനെ വന്ന് നിൽക്കുന്നവൻ അക്ഷമനാ. ആ എന്ത് വരാത്ത വരുമെന്നൊക്കെ ചുമ്മാ പറയണമെന്നാണ് തോന്നുന്നത്. ഓ നമുക്ക് പോവാം, വരുന്നൊന്നുമില്ല. വരാൻ വേണ്ടിയല്ല റെഡിയാകാൻ പറഞ്ഞേ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതത്തിന് മാറ്റം വരാനാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനൊരു മാറ്റത്തിന് വേണ്ടി മാത്രമേ ദൈവം നമ്മെ വിളിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ. അതല്ല എന്ന് തോന്നുന്ന പ്രസംഗങ്ങൾ കൊണ്ടോ അങ്ങനെയുള്ള മനോഭാവങ്ങളോ ദൈവം അളക്കില്ലേ? ദൈവം അങ്ങനൊരു വിഡ്ഢിയാണോ? അല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു വിഡ്ഢിയായ ദൈവമല്ല എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ആ കാലത്തെക്കുറിച്ച് മനുഷ്യപുത്ര പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പിന്നെ എങ്ങനെ പ്രവാചകൻ അറിയും? ആർക്കും അതിനെക്കുറിച്ച് അറിയുന്നില്ല. എന്നാൽ അടുത്ത വാക്യം പറയുന്നത്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകുമെന്നാണ് പറഞ്ഞത്. അടുത്ത വാക്യം വീണ്ടും പറഞ്ഞു, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നു കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. വാക്യം ഭയങ്കര അന്വർത്ഥമാണ്. ഇന്നും വിവാഹം കഴിഞ്ഞിട്ട് ജോയലും അലിനയും ഇവിടെ വന്നിട്ടുണ്ട്. വിവാഹം നടത്തി നല്ല ഫാഷനബിളായിട്ടും നല്ല വൃത്തിയായിട്ടൊക്കെ എല്ലാവരും ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നല്ല മിടുക്കന്മാരായിട്ട് ഇരിപ്പുണ്ട്. വിവാഹത്തിന് കൊടുക്കുന്നുണ്ട്, വിവാഹത്തിന് എടുക്കുന്നുണ്ട്. വിവാഹം നടന്നതോടുകൂടി ദൈവം നല്ല കാര്യം, വലിയ കാര്യമാണ് അതൊക്കെ. പക്ഷേ അതുപോലായിരുന്നു നോഹയുടെ കാലം എന്നാണ് പറഞ്ഞത്. ഇതിനപ്പുറത്തോട്ട് മറ്റൊന്നില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാലം. അതുകൊണ്ടാണ് ഞാനിന്ന് ഇത് പ്രസംഗിക്കുന്നത്. ഈ വിവാഹം കൊണ്ട് മാത്രമല്ല, നമ്മൾ ഇവിടെ തന്നെ അങ്ങ് കൂടിക്കളയാം എന്ന് ചിന്തിക്കല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് ജ്ഞാനമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകേണ്ടതിന് ഞാൻ നാളുകളെ എണ്ണാൻ പഠിക്കണം. അനിശ്ചിതത്വത്തിൻ്റെ പാരമ്യതയിൽ നിന്നിട്ടാ നമുക്കറിയത്തില്ല എത്ര നാളുകൂടെ ഉണ്ടെന്ന്. എത്ര ആരോഗ്യവാനായ മനുഷ്യനെ നോക്കിയിട്ടും പറയാൻ പറ്റൂല. എത്ര ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ നോക്കിയിട്ടും നമുക്കൊക്കെ അറിയാം, മുഹമ്മദ് അലി ഒരു പക്ഷേ നമ്മൾ ഒരു കാലത്ത് ലോകം കണ്ട ശക്തനായൊരു മനുഷ്യൻ. ഒരു പ്രാവശ്യം ഒളിമ്പിക്സ് ദീപശിഖ അയാൾ അതൊന്ന് കത്തിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ വിറച്ചത് നിങ്ങൾ കണ്ടു കാണും ലോകം മുഴുവൻ. ശക്തനായൊരു മനുഷ്യൻ, ലോകം കണ്ടതിലെ ശക്തനായ മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ദ സ്ട്രോങ്സ്റ്റ് തൈ എന്നാണ് അങ്ങ് അദ്ദേഹത്തിൻ്റെ തുടമസിലുകളെ കുറിച്ച് പറഞ്ഞത്. ലോകം കണ്ട ശക്തനായ മനുഷ്യൻ്റെ കൈകൾ ഒരു ദീപശിഖ പിടിക്കാൻ പോലും ശേഷിയില്ലാതെ ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിറയ്ക്കുന്നത് നമ്മൾ കണ്ടു. അത്രയേ ഉള്ളൂ ഏത് മനുഷ്യനും.
പിന്നെയാണോ നമ്മുടെ സങ്കല്പങ്ങൾ നിൽക്കുന്നത്? ഈ ജീവൻ വലിച്ചു കൂട്ടാൻ വേണ്ടിയുള്ള നമ്മുടെ വ്യർത്ഥ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിക്കാമെങ്കിൽ നിശ്ചയമായും എൻ്റെ കർത്താവിന് വരവിന് വേണ്ടി നമുക്ക് നോക്കിപ്പാർക്കാനായിട്ട് നമുക്ക് ഒരു ആക്കം കൂടെ കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് ഈ ദൈവസഭ അതിനുവേണ്ടി ഒരുങ്ങേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. അതിൻ്റെ 19:12 വായിക്കുന്നത് ആ ഉപമ ഞാൻ ഒരുപാട് തവണ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു പ്രാവശ്യം കൂടെ പറയാൻ വേർത്താണെന്ന് എനിക്ക് തോന്നുന്നു. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. ആ പോയ കുലീനനായ മനുഷ്യൻ കഥ നിങ്ങൾക്കറിയാമോ? ഞാനൊന്ന് വേഗത്തിൽ അങ്ങ് പറഞ്ഞേക്കാം, വായിച്ചു പോയാൽ ഒത്തിരി സമയമാകും. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ ദൂരദേശത്തേക്ക് പോയപ്പോൾ 10 ദാസന്മാരെ വിളിച്ചു. അവർക്ക് ഓരോരുത്തർക്കും 10 റാത്തൽ അല്ലെന്നുവെച്ചാൽ ഓരോരുത്തർക്കും ഓരോ റാത്തൽ വെള്ളി, അതായത് 10 പേരെ വിളിച്ചിട്ട് 10 റാത്തൽ വെള്ളി അവർക്ക് കൊടുത്തു. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടത്തക്കവണ്ണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വ്യാപാരം ചെയ്തു കൊള്ളാൻ പറഞ്ഞു. കുലീനനായ മനുഷ്യൻ അവൻ പോയതിൻ്റെ പുറകെ, 14-ാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ പോയതിൻ്റെ പുറകെ തന്നെ അവർ അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് നേരിട്ട് പറഞ്ഞില്ല. ഈ താലന്ത് കിട്ടിയ ദാസന്മാർ പ്രതിനിധികളെ വിട്ടേച്ച് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് രാജത്വം നിഷേധിക്കുന്നു. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞപ്പോൾ ഈ ഭാഗത്തിനായിരുന്നു സ്ട്രെസ് കൊടുത്തിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല. ആദ്യം വായിച്ച വാക്യത്തിനാണ്, 12-ാം വാക്യത്തിനാണ്. എന്താണെന്നറിയാമോ? കുലീനനായ മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി പോയ കുലീനനായ മനുഷ്യനെ കുറിച്ചുള്ളതിനാണ് ഞാൻ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. മടങ്ങി വരും ഉറപ്പാ. രാജത്വം നിഷേധിച്ചവർക്ക് അവർ അവരെ ഹത്യ ചെയ്തു കളഞ്ഞു. ഇപ്പൊ 27-ാം വാക്യത്തിൽ വായിച്ചാൽ അറിയാം. 27-ാം വാക്യം, തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിനെന്ന് അവൻ കൽപ്പിച്ചു. അവിടെ വെച്ച് പറയുകയാണ്, രാജത്വം നിഷേധിച്ചവരെ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. എപ്പോഴാ? മടങ്ങി വന്നപ്പോഴാ. മടങ്ങി വന്നതാണ് നമ്മുടെ പോയിന്റ്. എന്നാൽ രാജ്യത്വം പ്രാപിച്ച് 15-ാം വാക്യത്തിൽ അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊണ്ടിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് ഓരോരുത്തരെയും വിളിക്കുക. ഇബ്രാഹിം ലേഖനത്തിൽ നമ്മൾ തൊട്ട് മുമ്പേ വായിച്ചായിരുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നാം അനുഭവിക്കുന്ന ഓരോ വസ്തുതകൾക്കും ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട ശേഷമുള്ള ദൈവപൈതലെ ഞാൻ വളരെ കൃത്യമായി നിങ്ങളെ ഇന്ന് വാർണിംഗ് തരാം. നിങ്ങൾ ചെലവഴിച്ച ഓരോ സെക്കൻഡിനും, നിങ്ങൾ ചെലവഴിച്ച ഓരോ പൈസയ്ക്കും, നിങ്ങൾ അവസരമാക്കിയ ഓരോ കഴിവിനും, ഓരോ അവസരങ്ങൾക്കും നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നെൻ്റെ കർത്താവ് വ്യക്തമായി പറഞ്ഞതാ. നിങ്ങളുടെ വിചാരം നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരില്ലെന്നാണോ? ഞോ, അങ്ങനെയല്ല. ഒരു പിറ്റി തോസാർ പറഞ്ഞൊരു ഉദാഹരണം എന്നെ എപ്പോഴും പേടിപ്പിക്കുന്നതായിട്ടുണ്ട്. നിങ്ങൾ ഒരു വാടകയ്ക്ക് ഒരു വണ്ടി ഒരു ഡ്രൈവറുടെ ഈ കൊടുത്തുവിട്ടാൽ, ഒരു അംബാസഡർ കാർ അന്നത്തെ കാലത്ത് ടാക്സിയായിട്ട് എടുത്തിട്ട് നിങ്ങളൊരു ഡ്രൈവറുടെയിൽ കൊടുത്തുവിട്ടാൽ അതിലൊരു ലോഗ് ബുക്ക് വെക്കും, കിലോമീറ്റർ എഴുതിയത്. ഇന്ന് അതിനെ കുറച്ചുകൂടെ ഒന്ന് മോഡേണൈസ് ചെയ്ത് പറഞ്ഞാൽ, നിങ്ങളൊരു ഊബർ ടാക്സിക്കാരനാണെങ്കിൽ ആ ടാക്സിക്കാരൻ്റെ ഓണർ, അയാൾ നിങ്ങളുടെ കയ്യിൽ ഈ ടാക്സി തന്ന് വിടുന്ന സമയത്ത് കിലോമീറ്ററിന് നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരില്ലേന്ന്. ഞാനും നിങ്ങളും വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണെങ്കിൽ ഓടിയ ഓരോ മീറ്ററിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചെലവഴിച്ച ഓരോ എനർജിക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ചെലവഴിക്കപ്പെട്ട ഓരോ പൈസയ്ക്കും എണ്ണി എണ്ണി കണക്ക് ചോദിക്കേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അക്കൗണ്ടബിൾ അല്ലെന്ന് ആരും ചിന്തിക്കല്ലേ പ്രിയപ്പെട്ടവരെ. രഹസ്യത്തിൽ ചെയ്തത് മുഴുവൻ വിളിച്ചിട്ട്, ആകാശത്തെയും ഭൂമിയെയും വിളിച്ചിട്ട് കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രവാചകന്മാരൊക്കെ പഴയ നിയമ കാലത്ത് പറഞ്ഞിരുന്നത് യഹോവയുടെ ദിവസം എന്നതിനെ വിളിച്ചിരിക്കുന്നത്. മലാഖിയുടെ പുസ്തകത്തിൽ പറയുക, ചുള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവൻ അന്ന് തീക്കരികിലിരുന്ന് ഒരു തട്ടാൻ വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നിന്നെ ശുദ്ധി ചെയ്ത് വെളിയിലെടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, കണക്ക് ബോധിപ്പിക്കുന്ന നാളിൽ നിനക്കന്ന് പ്രാഗൽഭ്യമുണ്ടാകുമോ എന്ന് ഇന്ന് പരിശോധിക്കാൻ കഴിയണം. ഇന്ന് ആളുകൾ പറയുന്നത് അങ്ങനെയല്ല, എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് കുലീനനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നു. കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ, ഒന്നാമത്തവനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഒന്നുകൊണ്ട് 10 നേടി. ഉടനെ പറഞ്ഞു, കൊള്ളാം, നീ ഒരു 10 പട്ടണത്തിലൂടെ. കാരണം അവൻ ഇന്ന് അധികാരത്തോടുകൂടിയാണ് വന്നത്, അവനിന്ന് ഭരിക്കാൻ വേണ്ടിയാണ് വന്നത്. 1000 ആണ്ടുകൂടെ ഇവിടെ ഭരിക്കും. കാരണം ഭരണക്രമങ്ങളൊക്കെ പരാജയമായതുകൊണ്ടാണ്.
ഓട്ടോക്രസി മുതൽ ഇന്ന് ഡെമോക്രസിയുടെ ഇങ്ങനെ അറ്റം വരെ വന്ന് എന്തിന് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ ഡെമോക്രസിയുടെ അന്ധകനായിട്ട് വന്നതല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ഒരു ആം ആദ്മി പാർട്ടി വന്ന് നമ്മുടെ തലസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചു. ഞാനതിനെ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചത്. ഡെമോക്രസി തകർന്നു. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണാധികാരം രാജ എന്തോ പറയുന്നത് അതിനെന്താ പഞ്ചായത്തി രാജടക്കമുള്ള ജനങ്ങളുടെ അധികാരത്തിൻ്റെ വികേന്ദ്രീകരണത്തിൻ്റെ മാക്സിമത്തിൽ എത്തിയപ്പോൾ അതൊരു ഫെയിലിയർ ആണെന്ന് ജനങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് അവിടെ ആം ആദ്മി പാർട്ടിയെ നമ്മുടെ ക്യാപിറ്റലിൽ തന്നെ ജയിപ്പിച്ചു. നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം ഇന്ന് ഭരിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വാസമില്ലെന്ന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞതിന് തുല്യമാണ്. അതായത് ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് മാറി ജനാധിപത്യ ഭരണം വരെ എത്തിയിട്ടും അതിലും മനുഷ്യനെങ്ങും നല്ലൊരു ഭരണം കാണാൻ കഴിഞ്ഞില്ലെന്ന്, അപ്പോൾ പിന്നെ ഇത് ഭരിക്കാൻ കഴിയത്തില്ലേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ട് എൻ്റെ കർത്താവ് ഇറങ്ങി വരും. അവൻ നല്ല അന്തസ്സായിട്ട് ഈ ഭൂമിയെ ഭരിച്ചു കാണിക്കും. അതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകനൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അന്ന് സിംഹവും ആട്ടിൻകുട്ടിയും ചേർന്ന്, ഹല്ലേലൂയ, ഒരു കൊച്ചു കുഞ്ഞ് അണലിയുടെ പൊച്ചിൽ കൈയിടും. അന്ന് വിരോധങ്ങളില്ലാത്ത വിദ്വേഷങ്ങൾ, ഇന്ന് നിങ്ങളെന്ന് ചേർന്നിരിക്കുമ്പോൾ തന്നെ വിരോധമുണ്ടാകാൻ എത്ര നേരം വേണം? അടുത്തിരിക്കുന്നവർ ദൈവസഭ വന്നിരുന്നിട്ട് തന്നെ മൈലുകൾ ദൂരത്തിലിരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ കുറവല്ലത്, പാപം ചെയ്തുപോയ മനുഷ്യൻ അവിടെ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന് പറഞ്ഞ പെണ്ണിനെ നോക്കിയിട്ട് പറയാം, എനിക്കെങ്ങും അറിയാൻ പാടില്ല, ഞാൻ ചുമ്മാ ഇരുന്നതാ, നീ ഒരുത്തൻ കാരണം ഇങ്ങോട്ട് ഇത്രയും നാശം ഉണ്ടാക്കിയെന്ന് പറയുക. എത്ര നേരം എടുത്തു? ഈ പ്രിയപ്പെട്ട പിള്ളേരെ നമ്മളിപ്പോൾ വിവാഹം കഴിപ്പിച്ച് അവരോട് പറഞ്ഞു ഞങ്ങളൊന്നാണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് തന്നെ ഇരിക്കും, അതിനുള്ള കൃപ ചോദിച്ചുകൊണ്ടാണ് അവർ നിർത്തിയത്. ഹല്ലേലൂയ, ദൈവം അവർക്ക് കൃപ കൊടുക്കട്ടെ. പക്ഷേ പിണങ്ങുമ്പോൾ മൈലുകൾ ദൂരെ പോകാൻ അധികം സമയം വേണ്ട. നൊടി നേരത്തിനകം നമുക്കൊക്കെ മൈലുകളിലേക്ക് ദൂരത്തേക്ക് നമ്മളെ വെക്കാൻ കഴിയും. പ്രിയപ്പെട്ടവർ, അങ്ങനെ അനുഭവിച്ചവരൊക്കെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഞാൻ പറഞ്ഞത് അങ്ങനെ അകന്നു പോയവരൊന്ന് സ്തോത്രം പറയാനാ. അങ്ങനെ പോയതുകൊണ്ടും ദുഃഖം അനുഭവിച്ചതുകൊണ്ടും കർത്താവ് നമ്മുടെ ഇടയിൽ വേണ്ടി വന്നത്. ഞാൻ അതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മാറിയതുകൊണ്ട് കർത്താവിങ്കിലേക്ക് നാം അടുത്തു വരികയും കർത്താവിനോടൊത്ത് നമ്മൾ അവൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുമ്പോൾ, എന്നാൽ എൻ്റെ കർത്താവ് ഇറങ്ങി വരുന്ന സമയത്ത് നാം അവൻ്റെ പട്ടണത്തിന് അധികാരിയായി അവൻ്റെ രാജത്വത്തിൻ്റെ കീഴെ അവൻ്റെ രാജാധിപത്യം യഥാർത്ഥമായി അനുഭവിച്ചുകൊണ്ട് നാമും ഇവിടുന്ന് ഭരിക്കും. പ്രിയപ്പെട്ടവരെ, അഹങ്കരിച്ചുകളെയല്ലേ ഈ ഭരണാധികാരികൾ ഭരിക്കുന്ന പോലെ അല്ല. എൻ്റെ കർത്താവ് ഭരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഭരിക്കാൻ തുടങ്ങും നാമും. പത്ത് പട്ടണത്തിന് അധികാരിയാകാൻ പറഞ്ഞ് അടുത്ത ആൾ വന്നു അഞ്ചെണ്ണം നേടിയെന്ന് പറഞ്ഞ് അവനോടും, അഞ്ച് പട്ടണത്തിന് അധികാരിയാകാൻ പറഞ്ഞ്, എന്നാൽ അടുത്ത് മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ വന്നു. അവനെന്ത് പറഞ്ഞെന്നറിയാമോ? നമ്മൾ തമ്മിൽ വലിയ കോളൊന്നും വേണ്ട, കാരണം നീ ഇങ്ങനെ ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ഒരു യജമാനനാണെന്നറിയാം. പോകുമ്പോഴും നീ കഷ്ടപ്പെടുത്തി, വന്നാലും കഷ്ടപ്പെടുത്തത്തെ ഉള്ളെന്ന് എനിക്കറിയാം. അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. കാരണം ഒരു മനുഷ്യൻ തേണ്ടി ഈ പത്തുണ്ടാക്കിയവൻ കിടന്ന് പാടുപെടുന്നത് ഞാൻ കണ്ടതാ. അവൻ പത്തുണ്ടാക്കി, ഇപ്പം ദേ അത് നീ വാങ്ങിച്ചു വെച്ചേച്ച് വീണ്ടും പത്ത് പട്ടണം വീണ്ടും ജോലി ചെയ്യാൻ പറയും. അത്ര ക്രൂരനാ നീ എന്ന് എനിക്കറിയായിരുന്നു. കൺക്ലൂഷൻ കറക്റ്റാണ്, കൺക്ലൂഷൻ കറക്റ്റാണ്. ചില മനുഷ്യരൊക്കെ ഇങ്ങനെ പറയും, ദൈവം ഒരു സാഡിസ്റ്റ് തന്നെയാണ്, ഇവിടെ കഷ്ടപ്പെടുത്തി കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലും സ്വസ്ഥതയൊന്നുമില്ല. കിരീടം തന്നേച്ച് അത് താഴെ ഇടാൻ പറയും, സിംഹാസനം തന്നേച്ച് നിലത്തിറങ്ങിയിരിക്കാൻ പറയും. ഇത് തന്നെ ഈ ദൈവത്തിൻ്റെ പരിപാടി. വലിയ കോളില്ലാതിരിക്കുന്നതല്ല. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടിട്ട് പിന്മാറിപ്പോയ ഒരു സഹോദരൻ വന്നേച്ച് പറയുക, ഈ ദൈവത്തോട് വലിയ കോളില്ലാതിരിക്കാമെങ്കിൽ അതാണ് നല്ലത്, ഇപ്പം നല്ല സ്വസ്ഥതയാണ്. കാരണം ഈ പുള്ളിയോട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പുള്ളി പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു സഹോദരനെ ഞാൻ കണ്ടു. സ്വർഗത്തിലും അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് നല്ല മിടുക്കനും മിടുക്കത്തികളുമായിട്ടൊക്കെ ഇരുന്നേച്ച് പുറത്തിറങ്ങുമ്പോൾ പറയുന്ന ദുർവർത്തമാനമടക്കം എൻ്റെ ദൈവം കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കോൺഷ്യസ് ആവത്തില്ലേ? ഓ, ദൈവം എപ്പോഴും കൂടിയിരുന്നവ ശരിയാവത്തില്ല, ഒരു തമാശ പോലും പറയാൻ പറ്റില്ല എന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പറയാവുന്ന തമാശകളൊക്കെ തന്നെ മതി. കർത്താവ് നല്ല തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ തമാശ വളരെ രസമാണ്, അത് കുറച്ച് കഴിഞ്ഞാൽ ആസ്വാദ്യകരം തന്നെയാണ്. പ്രിയപ്പെട്ടവർ,
കർത്താവ് പറയുന്ന തമാശകളും കർത്താവിൻ്റെ ജീവിതവും ഒരു ആസ്വാദ്യകരമായ ഒരു അനുഭവമായി മാറുന്നില്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എത്രയും വേഗം ഓടിപ്പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഈ മനുഷ്യനും പറഞ്ഞത് ഇതാ നിൻ്റെ ദ്രവ്യം പിടിച്ചു. കർത്താവ് ചോദിക്കുക, നിൻ്റെ വാക്കുകളാണ് ഞാൻ നിന്നെ വിധിക്കുമെന്ന് പറയുക. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് അവനെ തള്ളിക്കളഞ്ഞു. എൻ്റെ വാക്കുകൾ ഒറ്റക്കാര്യത്തിൽ ഞാനൊന്ന് നിർത്താൻ ആഗ്രഹിക്കുക. അവിടെ പറഞ്ഞത് കുലീനനായ മനുഷ്യൻ മടങ്ങി വരും. വരുന്ന സമയത്ത് താൻ ദ്രവ്യം കൊടുത്തവർ എന്ത് നേടിയെന്നറിയാൻ കണക്ക് ചോദിക്കും. 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, തൻ്റെ രാജത്വം നിഷേധിച്ചവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിഗ്രഹിച്ച് കളവീനെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ 28-ാമത്തെ വാക്യം വായിച്ച് നിർത്താം. ഇത് പറഞ്ഞിട്ട് അവൻ മുമ്പായി നടന്നുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കർത്താവ് അവിടെ നിന്ന് അധികം എക്സ്പ്ലെയിൻ ചെയ്തില്ല. അത്രമേ ഉള്ളൂ കർത്താവ് നമ്മളോട് പറയുന്ന അത്രയുമേ ഉള്ളൂ, ഞാൻ മടങ്ങി വരും, ന്യായം വിധിക്കും. ബാക്കി രണ്ടുപേർ പട്ടണം നന്നായി ഭരിക്കും. 8 നഷ്ടപ്പെട്ടു പോയി. പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ 80%, 80% നഷ്ടപ്പെട്ടു പോയി. ദാരുണമായൊരു ഭീമമായൊരു ലോസ് അവിടെ സംഭവിച്ചത്. 10 അവിടെ ഉണ്ടായിരുന്നു എന്നല്ല എഴുതിയത്, ബഹു സഹസ്രം ജനങ്ങളിൽ നിന്ന് ഒരു 10 10 റാത്തൽ വെള്ളി കൊടുത്തെന്നാണ് പറഞ്ഞത്. പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ കൂട്ടത്തിൽ നമ്മൾ വരും. 1000 ജനങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാ നാം. എൻ്റെ കർത്താവ് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഈ ടാലൻ്റ് തന്നേച്ച് പറഞ്ഞു വ്യാപാരം ചെയ്യണമെന്ന്. പലപ്പോഴും ഞാൻ യേശുവിൻ്റെ വരവിനെ യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ, ഞാനതിനെ കുഴിച്ചിടുന്നവനായിട്ടോ നിഷേധിച്ചവനായിട്ടോ മാറ്റിക്കളയുമെങ്കിൽ, കർത്താവിൻ്റെ വരവെനിക്കൊരു യാഥാർത്ഥ്യമല്ലെങ്കിൽ, ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയതുപോലെ നടക്കാൻ തുടങ്ങും. നമ്മളുടെയൊക്കെ ഹിതമനുസരിച്ചിട്ട് നമുക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതൊക്കെ ശരിയാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്നവരുമാണ്. തെറ്റിപ്പോയി പ്രിയപ്പെട്ടവർ. 21-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് 21:34 ലൂക്കോസിൻ്റെ തന്നെ 21:34 വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ട് 3 ഒന്നിച്ച് അവച്ചേക്കുന്നേ. എങ്ങാനും മദ്യപിച്ച ഒരാളെ കാണാമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ചെങ്കും കരളും കളയണമെന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ അതേ വാക്കുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്തിന്? അതിഭക്ഷണത്തിനും ഉപജീവന ചിന്തകളാൽ. എന്ത് തിന്നും, എന്തുടുക്കും എന്ന് ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. അതുകൊണ്ട് 6:33 വായിച്ചത് മുന്നമേ നിങ്ങൾ അവൻ്റെ രാജ്യം അന്വേഷിക്കൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ടതെല്ലാം എൻ്റെ കർത്താവ് തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത്രയുമേ ആവശ്യമുള്ളെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുകയാണ്. ബാക്കിയൊക്കെ അനാവശ്യ കാര്യത്തിനാണ്. നാം ഈ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടി ഓടുന്ന സമയത്ത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ജെസിയാൻ്റെ എഴുതിയ ഒരു ലേഖനം ഞാൻ ഇങ്ങനെ വായിക്കാനിടയായി. അതിനകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതുക, ഇന്ന് പെട്ടെന്ന് വന്ന ആലോചന പെട്ടെന്ന് പൊട്ടുന്നു. അങ്ങനെ പറഞ്ഞാൽ തുടങ്ങുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ആലോചന വന്നത്. പെണ്ണിനെ അയച്ചു, പക്ഷെ പെട്ടെന്ന് തന്നെ ആ വിവാഹം പൊട്ടിപ്പോയി. പെട്ടെന്ന് വരുന്ന ആലോചന പെട്ടെന്ന് പൊട്ടുന്നു. ഒന്നിനും നേരമില്ലായിരുന്നു, ഒന്നും ആലോചിക്കാനില്ല. ഗൾഫെന്ന് കേട്ടു, അമേരിക്കയെന്ന് കേട്ടു. അവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനുള്ള, നേരെ കമന്നടിച്ചൊരു വീഴ്ച. 1.5 2 3 കൊണ്ട് കല്യാണം നടത്തി പോയി. അത്രയും വേഗത്തിൽ പൊട്ടുന്നു. ഇവിടെ പറയുക, ഒരു പെന്തക്കോസ്റ്റ് സഭയിൽ ചെന്ന സമയത്ത് 8 വിവാഹമോചനങ്ങൾ അവിടെ തന്നെ. എല്ലാം പെട്ടെന്നായിരുന്നു. ഇന്ന് മക്കൾക്ക് വേണ്ടി സമ്പന്നത നോക്കുന്ന മാതാപിതാക്കളുണ്ട്, വിദ്യാഭ്യാസം നോക്കുന്ന മാതാപിതാക്കളുണ്ട്, സൗന്ദര്യം നോക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇനി അവരവർ തന്നെ നോക്കുന്നതെല്ലാം ഇത്തരം സെക്യൂരിറ്റികളാണെന്നുണ്ടെങ്കിൽ യഹോവ ഭക്തയായ സ്ത്രീയോ പ്രശംസിക്കപ്പെടുമെന്നുള്ളത് എവിടെ കിടക്കുന്നു പ്രിയപ്പെട്ടവരെ? എന്തിന് ദൈവഭക്തയായ മനുഷ്യൻ, ദൈവഭക്തനായ മനുഷ്യൻ ഇങ്ങനെ അവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് സങ്കീർത്തനത്തിൽ പറയുക. അവൻ യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുക. യഹോവ ഭക്തനെ ആര് തിരയുന്നു? സെക്യൂരിറ്റി മറ്റ് പലതിലും കണ്ടെത്താൻ നോക്കുന്നുവെങ്കിൽ ഉപജീവന ചിന്തകളാൽ, ആദിഭക്ഷണത്താൽ. ഇന്ന് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മനുഷ്യന്മാരെന്തൊരു കഴിപ്പോ കഴിക്കണേ, എന്തൊരു ഭക്ഷണം കഴിക്കണേ, ആദിഭക്ഷകന്മാരായി മാറുക, എന്തോരോ കഴിക്കണേ. ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു നേരത്തെ ഭക്ഷണം തന്നെ ധാരാളമാണ്. ഒറ്റ നേരത്തെ ഭക്ഷണം മതി. പക്ഷെ ആദിഭക്ഷണത്താൽ നിങ്ങളുടെ ഹൃദയം
അങ്ങനെ ആയിത്തീർന്നാൽ കർത്താവിൻ്റെ ദിവസം നിങ്ങൾക്കൊരു കെണി പോലെ വരുമെന്നാണ് പറഞ്ഞത്. വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ മറ്റ് ഉപജീവന ചിന്തകളാലും അതിഭക്ഷണത്താലും കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞെന്താ? മദ്യപാനത്താൽ. ആ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞതാ അത്. മദ്യപാനത്തിൽ ഇങ്ങനെ വ്യാപൃതനായിരിക്കുന്ന ഒരുത്തനെക്കുറിച്ച് നമ്മൾ പറയുമോ, ഇവൻ രക്ഷപ്പെടൂല. കഴിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെക്കുറിച്ചും അത് തന്നെയാണ് പറയാനുള്ളത്. ഉപജീവന ചിന്തകളാൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെക്കുറിച്ചും സെയിം കാര്യമാണ്. വേദവിശ്വം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എഫ് എസ് സി എഴുതിയ ലേഖനത്തിനകത്തിൽ പറയുന്നത്, നിങ്ങൾ അവിടെ പറഞ്ഞത് മദ്യപിച്ച്, അവിടെ പറയുന്നത് എന്തായിരുന്നു? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. അടുത്ത വാക്യം, ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് നിറയാതിരിക്കുന്നതും വീഞ്ഞു കുടിച്ച് മത്തനാകുന്നതും ഒരേ തെറ്റാന്നാ പറഞ്ഞ എൻ്റെ അർത്ഥം. ഒറ്റ സെന്റൻസിൽ എഴുതിയേക്കുന്നത് എന്താ? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ദുർനടപ്പുണ്ടാകും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ആത്മാവ് നിറയാത്തവർ, മദ്യപിച്ചിരിക്കുന്നവനെ പോലെ തന്നെയാണെന്നാ പറഞ്ഞു എൻ്റെ അർത്ഥം. മദ്യപിച്ച് മതോന്മത്തനായി വന്നിരിക്കുന്ന ഒരുത്തനെയും ആത്മാവ് നിറയാതെ മറ്റൊരാളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ദൈവസഭയിൽ വന്നിരിക്കുന്ന ഒരാളും ഒരുപോലാണെന്നാണ് വേദവസവും പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ ആകരുത്. ആത്മാവ് നിറഞ്ഞവരായി തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കാൻ തക്കവണ്ണം നാം ഉത്സാഹമുള്ളവരായിരിക്കണം. എന്തുകൊണ്ട് നമുക്ക് ഉത്സാഹം ഉണ്ടായിക്കൂടാ? എൻ്റെ കർത്താവ് ഇപ്പോൾ വരുമെന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ എന്തൊരു ഉത്സാഹം ഉണ്ടായേനെ എനിക്ക്. കാരണം ഇത്രയും ദിവസം കൂടെ മതിയല്ലോ, ഈ മിനിറ്റ് കൂടെ മതി. അപ്പോൾ ഇന്ന് പോകാൻ നിൽക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു ത്വരയുണ്ടല്ലോ, നമ്മുടെ ആ താല്പര്യം എത്രമാത്രം ഒരുക്കങ്ങളോടുകൂടിയാണ് വരുന്നത് യാത്ര ചെയ്യാനായിട്ട്. ആ ഒരുക്കം അങ്ങോട്ട് പോകാനോടുള്ളതായിരിക്കണമെന്ന് പറഞ്ഞു എൻ്റെ അർത്ഥം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. 14-ാമത്തെ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഞാൻ പോയി നിങ്ങൾക്ക്, 3-ാമത്തെ വാക്യം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തം നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ പിന്നെയും വന്ന് നിങ്ങളെ ഞാൻ ചേർത്തുകൊള്ളുമെന്ന് പറയുക. റോമാലേഖനം 8:13-18 വായിക്കുന്നത്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ സമയങ്ങൾ, ആ സമയം തരുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നേരത്തെ വായിച്ചല്ലോ റോമാലേഖനം 11:15 വായിച്ചു, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ നിരപ്പ് ഉയർപ്പിനല്ലാതെ എന്താകും? യഹൂദൻ യേശുവിനെ തിരസ്കരിച്ചത് നമുക്ക് കർത്താവിനോട് ചേരുവാനാണെങ്കിൽ ഇന്ന് യഹൂദൻ യേശുവിനെ കാണുന്നത്, മേഘാരൂഢനായി വരുന്നവനെ കാണുമ്പോൾ അവനുമായി നിരക്കുന്നത് നമ്മുടെ ഉയർപ്പിനല്ലാതെ മറ്റെന്തിനാകുമെന്ന് വിവരിക്കുക. വേദവസവും വളരെ കൃത്യമായി പറയുക പ്രിയപ്പെട്ടവരെ. ആ, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലെ ജീവിക്കാനല്ല ഇവിടെ വെച്ചേക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് നോക്കി പാർക്കാം. എൻ്റെ നാളുകളെ എണ്ണുവാൻ എനിക്ക് കഴിയട്ടെ പ്രിയപ്പെട്ടവർ. എല്ലാ ലേഖനത്തിലും ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം അതിലേക്ക് നീങ്ങട്ടെ പ്രിയപ്പെട്ടവരെ. പ്രത്യാശ ഗാനങ്ങളുണ്ടാകട്ടെ. ഇന്ന് ഈ ഭൂമിയിൽ കിട്ടുന്ന എന്തെങ്കിലും വേണ്ടി പാടി തീർക്കാനല്ല, പകരം എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കണം. പഴയ പാട്ടുകളിലെല്ലാം പറയുന്നത് എൻ്റെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഞാൻ നോക്കി പാർക്കുന്നതാണ്. ആ പ്രത്യാശ നമുക്കൊരു യാഥാർത്ഥ്യമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. നമുക്കതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തന പ്രകാരം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിനെ അല്പസമയം പാടി സ്തുതിക്കാനായിട്ട് കഴിയട്ടെ. ഹാലലൂയ്യ. ചേർന്ന് കർത്താവിനോട് മഹത്വപ്പെടുത്താൻ കഴിയട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറ, കർത്താവേ അങ്ങയുടെ വരവിനായി ഞാൻ നോക്കി പാർക്കുന്നു. ആ പ്രത്യാശയാൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവെ എൻ്റെ നാളുകളെ എനിക്ക് എണ്ണുവാൻ ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം എനിക്കിടയാക്കണമേ. എൻ്റെ കർത്താവ് ഇത്രയേറെ ഉറപ്പോടെ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയതിൽ എന്നോട് പൊറുക്കണം. എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ദൈവമേ എനിക്കതൊരു യാഥാർത്ഥ്യമാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ വീണ്ടും പിടിച്ചു കിടക്കാനല്ല, അവൻ്റെ രാജ്യത്വം നിഷേധിച്ച് ഈ ഭൂമി ജീവിക്കാനുമല്ല, എൻ്റെ കർത്താവിനോട് അവൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.